ഓഗസ്റ്റ് 7 മോർണിംഗ് മന്നയിലേക്ക് ദൈവമക്കളായ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പുതിയൊരു ദിവസം കാണുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. കർത്താവിന് സ്തോത്രം. യോശിയാവ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മുടെ ധ്യാനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവേദന ഭാഗം 2 രാജാക്കന്മാർ 22:10 അത് ഞാൻ ഇപ്രകാരം വായിക്കുന്നു. ഹിൽക്കീയാ പുരോഹിതൻ എന്റെ കയ്യിൽ ഒരു പുസ്തകം തന്നു. എന്നും പ്രയാസക്കാരനായ ഒഫാൻ രാജാവിനോട് ബോധിപ്പിച്ചു. ഒഫാൻ അത് രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു. പുരാതന കാലഘട്ടങ്ങളിൽ ഈ ദുഃഖമോ പ്രയാസമോ പ്രത്യേക സങ്കടമോ ഒക്കെ ഉണ്ടാകുമ്പോൾ വസ്ത്രം കീറുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇങ്ങനെ രോഷാകുലരായിരിക്കുന്ന ആളുകൾ വസ്ത്രം കീറി അവരുടെ ദുഃഖം പ്രകടിപ്പിക്കും. യാക്കോബ് തന്റെ മകനെ വന്യമൃഗങ്ങൾ കൊന്നുകളഞ്ഞു എന്ന് കേട്ടപ്പോൾ ഉടനെ തന്നെ വസ്ത്രം കീറി എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഇതുപോലെ തന്നെയാണ് യോശിയാ രാജാവ് ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേട്ടപ്പോൾ ജനം എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്ന് മനസ്സിലാക്കി തന്റെ വസ്ത്രം കീറി എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. അപ്പോൾ ഈ ജനത്തെ എങ്ങനെ ദൈവകോപത്തിൽ നിന്നും വിടുവിക്കും എന്നുള്ളതായിരുന്നു തന്റെ ഏറ്റവും വലിയ ദുഃഖം. രാജാവ് തന്റെ ജനത്തെ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷിപ്പാൻ തക്കവണ്ണം ഹുൽദാ പ്രവാചിയോട് അന്വേഷിച്ചു. പ്രവാചി പറഞ്ഞു, രാജാവ് ഭയപ്പെട്ടത് തന്നെ സംഭവിക്കും, ജനം ദൈവത്തിന്റെ ന്യായപ്രമാണം ലംഘിച്ചു. യഹോവയുടെ ന്യായപ്രമാണം ലംഘിച്ചതിനാൽ ന്യായവിധി അവരുടെ മേൽ വരും. നീ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തി വന്നതിനാൽ അവർക്ക് വരുന്ന ശിക്ഷ നിനക്ക് കാണേണ്ടി വരികയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇത് കേട്ട് രാജാവ് ദൈവസന്നിധിയിൽ ജനത്തെയെല്ലാം കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. അവിടെ ഉണ്ടായിരുന്ന അശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും പൂജാഗിരികളെയും തകർത്ത് ചുട്ടുകളഞ്ഞു. വീണ്ടും എല്ലാവരും മാനസാന്തരയ്ക്ക് നയിക്കുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്തു. ഇതായിരുന്നു യോശിയാവ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ജീവിതം കർത്താവിന് വേണ്ടിയായിരിക്കണം, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിന് വേണ്ടിയായിരിക്കണം, മറ്റൊന്നിനെ കുറിച്ചും താൻ ചിന്തിച്ചില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യോശിയാവ് ദൈവത്തിൽ ആശ്രയിച്ചു. മറ്റുള്ളവർക്ക് ഒരു ഉത്തമ മാതൃകയായിട്ടാണ് താൻ ജീവിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളായ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് നമ്മുടെ സ്വാധീനം മറ്റുള്ളവർ ചെലുത്തുന്ന എന്താണ് എന്ന് നാം ശാന്തമായി ചിന്തിക്കുക. ദൈവാനുസൃതമായ ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്, അതോ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയാണോ ചെയ്യുന്നത് എന്നെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നല്ല ഒരു തീരുമാനം യോശുവാവിനെ പോലെ എടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ലോകത്തിന് അന്ത്യകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഷ്ടതകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ജീവിക്കാനുള്ള പ്രയാസങ്ങൾ ധാരാളമായിട്ട് നമുക്കുണ്ടാകും. എങ്ങനെ വന്നാലും ദൈവം നമുക്ക് ശക്തി നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ എല്ലാവിധമായ തിന്മകളെയും ഉപേക്ഷിച്ച് യോശിയ രാജാവ് ആ രാജ്യത്തെ വെടിപ്പാക്കി ദൈവഭയമുള്ളവരാക്കി തീർക്കുവാൻ തക്കവണ്ണം രാജാവ് അങ്ങേയറ്റം ശ്രമിച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഉത്തമമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമുക്ക് ശക്തി നൽകാൻ തക്കവണ്ണം നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ വചനാനുസൃതം ദൈവത്തിന്റെ കൽപ്പന അവർ ലംഘിച്ചു, ന്യായപ്രമാണം ലംഘിച്ചു എന്ന് യോശിയാവ് മനസ്സിലാക്കിയപ്പോൾ വസ്ത്രം കീറി ദുഃഖിച്ച് വിലപിച്ച് ആ ജനത്തെ എങ്ങനെ മാനസാരത്തിലേക്ക് നയിക്കുമെന്നുള്ള ഏക ചിന്തയിൽ താ മുന്നോട്ട് പോയി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് അനുസരണമില്ലാതെ ദൈവപ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ തോന്നിയ പോലെ നടക്കുന്ന ആ ജീവിത കാലഘട്ടത്തിൽ നമ്മളും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനമനുസരിച്ചുകൊണ്ട് യോശുവാവിനെ പോലെ നല്ല മാതൃകയുള്ള വ്യക്തിയായി മാറുവാൻ ഇന്നത്തെ ഈ ധ്യാനം നമുക്ക് മുഖാന്തരമായി തീരട്ടെ. നമ്മുടെ ജീവിതം
ധന്യമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചല്ലോ, വഴി നടത്തിയല്ലോ, പുതിയൊരു ദിവസത്തെ കാണാതെ നമുക്ക് സഹായിച്ചല്ലോ. ആ ദിവസത്തിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ വാഴ്ത്തപ്പെടുത്തുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദൈവാനുശല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ ഒരു പുതിയ ദിവസം ഞങ്ങൾക്ക് കർത്താവ് നൽകിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. യോശുവാ രാജാവിൻ്റെ ആ ശ്രേഷ്ഠമേറിയ ജീവിതം, തൻ്റെ ഉത്തമ ജീവിതം, അന്നുണ്ടായിരുന്ന എല്ലാ തിന്മകളെയും അസേരാ പ്രതിഷ്ഠകളെയും വിമങ്ങളെയും എല്ലാം ഉടച്ച് കത്തിച്ചു കളഞ്ഞു, അങ്ങനെ രാജ്യത്തെ ശുദ്ധീകരിച്ചു എന്നാണ് ഞങ്ങൾ പഠിച്ചത്. ഞങ്ങളുടെ ഈ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തിന്മകൾ, അസേരാ പ്രതിഷ്ഠകൾ, വിഗ്രഹങ്ങൾ, ഇവയെല്ലാം തകർത്ത് തരിപ്പണമാക്കി കർത്താവിനോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ മുഴുവനും ഈ ആലോചനയിൽ, ഈ ചിന്തയിൽ ഞങ്ങളെ മുന്നോട്ട് നയിച്ച് കർത്താവിൻ്റെ ഇഷ്ടം അന്തിമ വരെയും പ്രവർത്തിപ്പാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അടിയങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. ഇന്നത്തെ ദിവസം ഒരു മനോഹരമായ ദിവസം, യോശുവാവിനെ പോലെയുള്ള ജീവിതം നയിപ്പാൻ തക്കവണ്ണം നല്ല തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് പോവാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.